ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹാസ് ടു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എ ആൻഡ് ബി അവൈലബിൾ ടു ഹിം. അത് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എ ആൻഡ് ബി രണ്ട് ഓപ്ഷനാണ് അയാളുടെ മുമ്പിലുള്ളത്. ബട്ട് ഹീ ക്യാൻ അണ്ടർടേക്ക് ഓൺലി വൺ അറ്റ് എ ടൈം ഡ്യൂ ടു സർട്ടൈൻ കൺസ്ട്രെയിൻസ്. എ ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ ഉണ്ട്, അയാൾക്ക് രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹീ ക്യാൻ ചൂസ് എ ഫസ്റ്റ് ആൻഡ് ദെൻ സ്റ്റോപ്പ്, ഓർ ഇഫ് എ ഈസ് സക്സസ്ഫുൾ ദെൻ ടേക്ക് ബി ഓർ വൈസ് വേഴ്സ. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അദ്ദേഹത്തിന് ആദ്യം എ ചൂസ് ചെയ്യാം, എന്നിട്ടത് സ്റ്റോപ്പ് ചെയ്യാം. എ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബി എടുക്കാം, അതുപോലെ തന്നെ ബി ആദ്യം എടുക്കാം എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ബി സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, എയും എടുക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാവുന്നതാണ്. അത് എ ഫസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് എ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബി യു എടുക്കുന്നു, അതുപോലെ തന്നെ ബി ആദ്യം എടുക്കുന്നു, ബി സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എ എടുക്കുന്നു. ദി പ്രോബബിലിറ്റി ഓഫ് സക്സസ് എ ഈസ് 0.6, അത് 60% എ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. വൈൽ ഫോർ ബി ഇറ്റ് ഈസ് ഓൺലി 0.4, 40% ആണുള്ളത്. ബോത്ത് ദി ഇൻവെസ്റ്റ്മെന്റ് റിക്വയർ ആൻ ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ₹10,000. രണ്ട് ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആണ്, എ ആണെങ്കിലും ബി ആണെങ്കിലും. And both return nothing if the venture is unsuccessful. അതായത് അത് സക്സസ്ഫുൾ അല്ല, ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നത്തിങ് അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ കിട്ടുന്നില്ല. ഓക്കെ, സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ വിൽ റിട്ടേൺ. എന്നാൽ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, എയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, ₹20,000. 20,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന ഓവർ കോസ്റ്റ്. And the successful completion of B will return 24,000 ആണ് കിട്ടുന്നത്. ഡ്രോ എ ഡിസിഷൻ ട്രീ ആൻഡ് ഡിറ്റർമൈൻ ദി ബെസ്റ്റ് സ്ട്രാറ്റജി. നമ്മൾ ഒരു ഡിസിഷൻ ട്രീ ആയിട്ട് മാറ്റുകയും അതിൽ നിന്ന് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയുമാണ്. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതെന്നുള്ളത് നോക്കാം. ഡിസിഷൻ ട്രീ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിസിഷൻ നോഡ് കൊണ്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് ഡിസിഷൻ നോഡ് വരക്കുന്നു, ഡി വൺ. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്, ഒന്നുകിൽ നമുക്ക് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ മൂന്നാമതായിട്ട് ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്, നമുക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം, എയിലും ബിയിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൂന്ന് ഓപ്ഷൻ ആണുള്ളത്, ഒന്നുകിൽ നമുക്ക് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് അക്സെപ്റ്റ് എ, അല്ലെങ്കിൽ നമുക്ക് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ബി, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, സോ നമ്മൾ എ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, എ ആണ് സെലക്ട് ചെയ്യുന്നത്, എയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് വരുന്ന എയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം. സോ സക്സസ് ഓർ ഫെയിൽ. ഓക്കെ, സക്സസ് ആവാം ഫെയിൽ ആവാം. സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 0.6 ആണ്. അപ്പോൾ ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും, 0.4 അല്ലെ, 0.6. സക്സസ് ആവാനാണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ബാക്കി 0.4. ദെൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ₹20,000 ആണ്, റിട്ടേൺ എന്ന് പറയുന്നത് ₹20,000 ആണ്. ഫെയിൽ ആയി കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്, നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് നഷ്ടമാണ്, അതായത് -10,000 ആണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും, അതായത് നമുക്ക് നഷ്ടമാണ്. ഓക്കെ, ദെൻ സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് ഉണ്ട്. സക്സസ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എ സെലക്ട് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബി സെലക്ട് ചെയ്യാം, ബി അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വീണ്ടും ഡിസിഷൻ ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, ഒന്നുകിൽ സ്റ്റോപ്പ് അതർവൈസ് അക്സെപ്റ്റ് ബി, ബി അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ എത്രയായിരിക്കും, 0 ആണ്, നമുക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ദെൻ അക്സെപ്റ്റ് ബി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഇവന്റുകൾ ഉണ്ട്, ഒന്നുകിൽ അത് എന്ത് ചെയ്യാം, സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം. സോ വീണ്ടും നമ്മൾ സക്സസ് ഫെയിൽ, സക്സസ് ഫെയിൽ. സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ബി ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ബിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്. സോ 0.4. ദെൻ അപ്പോൾ ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും, 0.6.
സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ് ആയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 24,000 ആണ്. ദെൻ ഫെയിൽ ആയാലോ, ഫെയിലിയർ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10,000 റുപ്പീസ് നമുക്ക് നഷ്ടമാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എ അക്സെപ്റ്റ് ചെയ്യുന്നു സക്സസ്, ഫെയിൽ സക്സസ് ആണെന്നുണ്ടെങ്കിൽ 20,000 കിട്ടും. ദെൻ സക്സസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഡിസിഷൻ ആണ്, ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബി അക്സെപ്റ്റ് ചെയ്യാം. ബി അക്സെപ്റ്റ് ചെയ്താൽ അത് സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം. സക്സസ് ആയാൽ 24,000, ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ 10,000 മൈനസ്, അതായത് 10,000 നമുക്ക് നഷ്ടമാണ്. ദെൻ ഡു നത്തിങ്, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് എത്രയാണ്? സീറോ ആണ് അല്ലെ. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഒരു നഷ്ടമല്ല, ലാഭമല്ല. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ ബി ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ബി ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഒന്നുകിൽ സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം. ഓക്കെ, സോ നമ്മൾ ഫെയിൽ ആവാം അല്ലെങ്കിൽ സക്സസ് ആവാം. ഫെയിൽ സക്സസ്. സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 0.4. അപ്പൊ ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി 0.6. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 24,000 ആണ്. ഓക്കെ, ദെൻ നമ്മൾ ബി അക്സെപ്റ്റ് ചെയ്തു. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡിസിഷൻ ഉണ്ട്, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ഓർ അക്സെപ്റ്റ് എ, അക്സെപ്റ്റ് എ, ഒന്നുകിൽ നമുക്കത് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എത്രയാണ്? സീറോ ആണ്. അപ്പൊ എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ എത്രയായിരിക്കും? എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഒന്നുകിൽ അത് സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം അല്ലെ. സക്സസ് ആവാം, ഫെയിൽ ആവാം. ഫെയിൽ സക്സസ്. സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.6 ആണ് അല്ലെ. എ സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി 0.6 ആണ്, ദാറ്റ് ഈസ് 0.6. ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി 0.4 ആണ്. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 20,000. ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് നഷ്ടമാണ് നമുക്ക്, -10,000. സോ ഇതാണ് നമ്മുടെ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. സോ നമ്മൾ മൂന്ന് ഓപ്ഷൻസ് ആണ്, അക്സെപ്റ്റ് എ, അക്സെപ്റ്റ് ബി. എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് ആവാം, ഫെയിൽ ആവാം. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബി അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ബിയിൽ അക്സെപ്റ്റ് ചെയ്താൽ സക്സസ് ആവാം, ഫെയിൽ ആവാം. അതേപോലെ തന്നെ ബി അക്സെപ്റ്റ് ചെയ്യുന്നു, ഫെയിൽ ആവാം, സക്സസ് ആവാം. സക്സസ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ എ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. എ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സക്സസ് ആവാം, ഫെയിൽ ആവാം. അതിന്റെ പ്രോബബിലിറ്റീസ് എല്ലാം അതുപോലെ ഇതാ, കിട്ടുന്ന റിട്ടേണും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡയഗ്രാമിൽ കാണിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യാം. ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് നൽകുന്നു. ഇവന്റ് 1, 2, 3, 4, ദെൻ D1, D2, D3. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഡിസിഷൻ നോഡുകളിൽ നിന്നാണ് ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡിസിഷൻ നോഡ് എന്ന് പറയുന്നത് D2. നമ്മൾ ഇങ്ങോട്ട് ഇവിടുന്ന് ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ D2 എടുക്കുന്നു ഈ ഒരു ഡിസിഷൻ നോഡിൽ. ഇവിടെ രണ്ട് ഡിസിഷൻ ആണുള്ളത്, അതായത് ഒന്ന് സ്റ്റോപ്പ്, മറ്റൊന്ന് അക്സെപ്റ്റ് ബി. ബി അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇ എം വി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇ എം വി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇ എം വി എത്രയായിരിക്കും? സീറോ ആണ്, കാരണം ഇവിടെ നമുക്ക് മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. സോ സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ സീറോ ആണ്. അക്സെപ്റ്റ് ബി, ബി അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 24,000 × 0.4 + 0.6 × -10,000. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാതിന്റെയും ഇ എം വികൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ നോക്കാം. സോ കാൽക്കുലേഷൻ ഓഫ് ഇ എം വി, ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഇ എം വി എന്ന് പറയുന്നത് D2 നമ്മൾ ഇ എം വി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് D2 ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് സ്റ്റോപ്പ്. സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇ എം വി എത്രയാണ്? സീറോ ആണ് അല്ലെ. ഇ എം വി = 0. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അക്സെപ്റ്റ് ബി, ബി അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇ എം വി എന്ന് പറയുന്നത് 24,000 × 0.4 +
മൈനസ് 10,000 ഇൻറ്റു 0.6 അല്ലേ, അതായത് സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്. സോ സക്സസ് ആയാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 24 ആണ് റിട്ടേൺ അല്ലേ. സോ 24,000 ഇൻറ്റു 0.4 പ്ലസ് മൈനസ് 10,000 അല്ലേ, നമുക്ക് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് മൈനസ് 10,000 ആണ്. സോ മൈനസ് 10,000 ഇൻറ്റു 0.6 ഈക്വൽ ടു 3,600. ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് D3 കാണുന്നു. D3യിലും സെയിം ആണ്, സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ EMV 0 ആണ്. ദെൻ അക്സെപ്റ്റ് എ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. D3യില് സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ 0 ആണ്. എ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് ഉണ്ട്, ഫെയിൽ ഉണ്ട്. സക്സസ് ആണെന്നുണ്ടെങ്കിൽ 0.6 ആണ് അതിന്റെ പ്രോബിലിറ്റി. സോ 20,000 ഇൻറ്റു 0.6 പ്ലസ് മൈനസ് 10,000 ഇൻറ്റു 0.4. 20,000 ഇൻറ്റു 0.6 പ്ലസ് മൈനസ് 10,000 ഇൻറ്റു 0.4 ഈക്വൽ ടു 8,000. അപ്പോൾ നമ്മൾ D2 EMV കാൽക്കുലേറ്റ് ചെയ്തു, D3 EMV കാൽക്കുലേറ്റ് ചെയ്തു. ഇതിൽ നെക്സ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് D1 ആണ്. സോ നമ്മൾ ഇതിൻ്റെ EMV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ മൂന്ന് ഓപ്ഷൻ ആണുള്ളത്, ഒന്ന് അക്സെപ്റ്റ് എ, ഡു നത്തിങ്, അക്സെപ്റ്റ് ബി. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അല്ല, ഫസ്റ്റ് വൺ അക്സെപ്റ്റ് എ ആണ്. അക്സെപ്റ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ബ്രാഞ്ച് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, EMV കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ബ്രാഞ്ചിന്റെ മുഴുവൻ EMV ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ D1 അക്സെപ്റ്റ് എ 20,000 പ്ലസ് 3,600, അതായത് EMV നമ്മുടെ D1 ബ്രാഞ്ചിൽ നിന്ന് പോകുന്നതാണ് D2. സോ D2 ഈ ഒരു EMV നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 20,000 പ്ലസ് 3,600 ഇൻറ്റു 0.6, അതിൻ്റെ പ്രോബിലിറ്റി 0.6 ആണ് അല്ലേ. അതായത് ഇവിടെ സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി 0.6 ആണ്. സക്സസ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ റിസൾട്ട് കിട്ടുന്നത് ആണല്ലോ. സക്സസ് ആയാലാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബിയുടെ EMV നമുക്ക് കിട്ടുന്നത്. സോ EMV സക്സസ് ആയാൽ EMV കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ പ്രോബിലിറ്റി കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദെൻ പ്ലസ് അത് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആണ് വരുന്നത്. സോ ആ ഒരു പ്രോബിലിറ്റി വെച്ച് നമ്മൾ ചെയ്യുന്നു. ഫെയിലിയറിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്. ഓക്കെ, സോ മൈനസ് 10,000 ഇൻറ്റു 0.4 ഈക്വൽ ടു 10,160. ദെൻ D1 നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡു നത്തിങ് അല്ലേ. ഡു നത്തിങ്ങിന് EMV എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആണ് അല്ലെ. 0. ദെൻ അക്സെപ്റ്റ് ബി അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എയുടെ കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബ്രാഞ്ച് മുഴുവനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. 24,000 പ്ലസ് D3 അല്ലെ. D1 നിന്ന് പോയിട്ടുള്ള മറ്റൊരു ബ്രാഞ്ച് ആണ് D3 എന്ന് പറയുന്നത്. അതിന്റെ എ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 8,000 ആണ്. അതിന്റെ EMV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. സോ 24,000 പ്ലസ് 8,000 ഇൻറ്റു 0.4 പ്ലസ് മൈനസ് 10,000 ഇൻറ്റു 0.6. സോ EMV എന്ന് പറയുന്നത് 6,800. ഓക്കെ, നമ്മൾ ബ്രാഞ്ച് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EMV കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ഡിസിഷൻ നമ്മൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് EMV ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നോക്കാം, EMVs നോക്കാം. ഫസ്റ്റ് 3,600 ആണ്, ദെൻ 8,000 ഉണ്ട്, 10,160 ഉണ്ട്, അതുപോലെ തന്നെ 6,800 ഉണ്ട് അല്ലേ. സോ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ് വരുന്നത്, 10,160 ആണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ എ ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡിസിഷൻ എന്ന് പറയുന്നത് എ ഓപ്ഷനിൽ, എ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഡിസിഷൻ ട്രീ ഉപയോഗിച്ചിട്ട്
പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ, ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ.